ഗുഡ് മോർണിംഗ്. ഞാൻ സുഷമ അനിൽ. ഐ ബി സി ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന് ആദ്യ ജയം. ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ് 49 റൺസിന് മുംബൈ തോൽപ്പിച്ചത്. മുംബൈ ഉയർത്തിയ 195 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ കൊൽക്കത്തയുടെ ഇന്നിംഗ്സ് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസിൽ അവസാനിക്കുകയായിരുന്നു. പാറ്റ് കമ്മിൻസ്, ദിനേശ് കാർത്തിക്, നിതീഷ് റാണ എന്നിവർ മാത്രമാണ് കൊൽക്കത്ത നിരയിൽ പിടിച്ചു നിന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് 49 റൺസിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തോറ്റു. തോൽവിക്ക് ഉത്തരവാദി ആരാണ്? ഉത്തരം വളരെ സിമ്പിളാണ്, കൊൽക്കത്തയുടെ നായകൻ ദിനേശ് കാർത്തിക് തന്നെ. ആദ്യം മുംബൈ ബാറ്റ് ചെയ്യുന്നു, അവർ 190+ സ്കോറിലേക്ക് വരുന്നു, 196. ആ സ്കോറിലേക്ക് വരുമ്പോൾ സ്വാഭാവികമാണ് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് പ്രഷർ കൂടുതലാണ്. അപ്പോഴോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ല ബാറ്റ്സ്മാൻമാരെ ആദ്യം കളിപ്പിക്കണം. നോക്കൂ, കൊൽക്കത്ത ടീമിൽ രണ്ട് കിടിലൻ ബാറ്റ്സ്മാൻമാരുണ്ട്. ഒന്ന് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ഇയൻ മോർഗൻ, മറ്റൊന്ന് കഴിഞ്ഞ ഐ പി എല്ലിൽ മിന്നിത്തിളങ്ങിയ ആന്ദ്രെ റസ്സൽ എന്ന താരം. ഈ രണ്ടുപേരും എപ്പോഴാണ് കളിച്ചത്, അല്ലെങ്കിൽ ദിനേശ് കാർത്തിക് എപ്പോഴാണ് ഇവരെ ഇറക്കിയത്? കൊൽക്കത്തയ്ക്ക് വേണ്ടി ശുഭ്മാൻ ഗിൽ, നരെയിൻ രണ്ടുപേരും ഓപ്പൺ ചെയ്യുന്നു. രണ്ടുപേരും വളരെ പെട്ടെന്ന് പുറത്താവുന്നു. മൂന്നാമനായിട്ട് വരുന്നത് കാർത്തികാണ്. കാർത്തിക് നല്ല ഫിനിഷറാണ്, പക്ഷെ മൂന്നാമൻ്റെ റോൾ അദ്ദേഹത്തിന് യോജിക്കില്ല. നാലാമനായിട്ടും ഇവരില്ല. 5-6 റോളുകളിലാണ് ഇയൻ മോർഗനും റസ്സലും വരുന്നത്. രണ്ടുപേരും കോറ്റിനടിക്കാറുണ്ട്, പക്ഷെ അവർ വരുമ്പോഴേക്കും നമ്മൾ കഴിഞ്ഞ ചെന്നൈ മത്സരത്തിൽ കണ്ടതുപോലെ തന്നെ, ചെന്നൈയും രാജസ്ഥാൻ റോയൽസും കളിച്ചപ്പോൾ എന്തുകൊണ്ട് ചെന്നൈ തോറ്റു എന്നതിന് ഉത്തരം ധോണിയുടെ ക്യാപ്റ്റൻസി തന്നെയാണ്. ധോണി 7-ാം സ്ഥാനത്തേക്ക് പിന്മാറി. കരണെ പോലുള്ള ആളുകൾ, അതായത് ബാറ്റിങ്ങിൽ വലിയ വിലാസമില്ലാത്ത സാം കരണെ പോലുള്ള ആളുകളെ നേരത്തെ വിട്ടതിന് ശേഷം ധോണിയെ പോലെ ഒരു കിടിലൻ ഫിനിഷർ അവസാനത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് അവസാനത്തിൽ തോറ്റത്. ഗാംഭീർ പറഞ്ഞതും അല്ലെങ്കിൽ സുനിൽ ഗവാസ്കർ പറഞ്ഞതും വളരെ കറക്റ്റാണ്. ധോണിയുടെ ആ ഒരു സ്വയം പിന്മാറ്റമാണ് ശരിക്കും ആ തോൽവിക്ക് കാരണമായതെങ്കിൽ, ഇന്ന് കൊൽക്കത്തയുടെ തോൽവിക്ക് കാരണമായത് തീർച്ചയായിട്ടും ഈ ദിനേശ് കാർത്തിക്. സ്വയം അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു, ഒപ്പം അദ്ദേഹം റസ്സലിനെ പോലുള്ള, മോർഗനെ പോലുള്ള ആളുകളെ പിറകോട്ടും വലിച്ചു. വിജയഘടകങ്ങൾ, മുംബൈയുടെ വിജയഘടകങ്ങൾ രണ്ടാണ്. ഒന്ന്, രോഹിത് ഫോമിലേക്ക് വന്നു, വളരെ ഗംഭീരമായിട്ടുള്ള 80 റൺസ് അദ്ദേഹം നേടുന്നു. നല്ല ഇന്നിങ്സ് ആയിരുന്നു, ഫോമിലേക്ക് വന്നു. രണ്ട്, ജസ്പ്രീത് ബുംറ, നമ്മളൊക്കെ പറഞ്ഞ ബും ബും ബുംറ തന്നെയാണ്. അദ്ദേഹമാണ് ഈ രണ്ട് വിക്കറ്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ മോർഗനെയും അദ്ദേഹം പുറത്താക്കുന്നു, അദ്ദേഹം തന്നെയാണ് റസ്സലിനെയും പുറത്താക്കുന്നു. നിർണായക ഘട്ടത്തിലെ 2 വിക്കറ്റ്, അങ്ങനെ സമ്മർദ്ദത്തിലേക്ക് പോകുന്നു. എന്തായാലും ദിനേശ് കാർത്തിക് കഴിഞ്ഞ ഐ പി എല്ലിൽ നമ്മൾ കണ്ടതാണ്, ക്യാപ്റ്റൻസി പിറകിലായിരുന്നു. ഇത്തവണയും അദ്ദേഹം പുറകോട്ട് പോകുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മുംബൈ തിരിച്ചു വരുന്നു. ഇന്നത്തെ മത്സരത്തിൽ 100-ൽ 100 മാർക്കും മുംബൈക്ക്. ഇന്ത്യ ചൈന അതിർത്തി വിഷയത്തിൽ ലോക്സഭയിൽ നടത്തിയ പ്രസ്താവന രാജ്യസഭയിൽ അതേപടി ആവർത്തിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലഡാക്കിൽ വെല്ലുവിളി നേരിടുകയാണ്, രാജ്യതാൽപര്യം സംരക്ഷിക്കാൻ ഏത് കടുത്ത നടപടിക്കും തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് പുതുതായി 5376 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20 പേരുടെ മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. പ്രതിദിന കോവിഡ് കണക്ക് 5000 കടക്കുന്നത് ആദ്യമായാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2951 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പാലാരിവട്ടം പാലം പൊളിച്ചുപണിയുന്ന പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മാണ മേൽനോട്ടം ഏറ്റെടുക്കാം എന്ന് ഇ ശ്രീധരൻ സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഉടൻ നിർമ്മാണം ആരംഭിക്കും. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ വായ മൂടിക്കെട്ടാനുള്ള നടപടിയുടെ ഭാഗമാണ് മാധ്യമങ്ങൾക്കെതിരായ സർക്കാർ നീക്കത്തിന് പിന്നിലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇത് തികഞ്ഞ ഫാസിസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീർ ഔദ്യോഗിക ഭാഷാ ബിൽ 2020 രാജ്യസഭ ശബ്ദ വോട്ടോടെ പാസാക്കി. ഇതോടെ സംസ്ഥാനത്ത് കാശ്മീരി, ഡോഗ്രി, ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു തുടങ്ങി 5 ഭാഷകൾ ഔദ്യോഗിക ഭാഷയാകും.
ഒരു രാജ്യവുമായും ശീതയുദ്ധത്തിനോ സൈനിക ഏറ്റുമുട്ടലിനോ ചൈനയ്ക്ക് ഉദ്ദേശമില്ലെന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ്. കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ശാസ്ത്രീയ മാർഗത്തിലൂടെ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ സംയുക്തമായ പ്രതികരണമാണ് വേണ്ടത്. പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും പരാജയപ്പെടുത്തുമെന്നും ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടു. വൈപ്പിനിലെ യുവാവിന്റെ കൊലപാതകം പെൺകുട്ടിയെ ചൊല്ലിയുള്ള തർക്കം മൂലമെന്ന് പോലീസ്. രണ്ടുപേർ കൂടി പിടിയിൽ. പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെ 3 സുപ്രധാന തൊഴിൽ പരിഷ്കരണ ബില്ലുകൾ പാസാക്കി രാജ്യസഭ. കാർഷിക ബിൽ ചർച്ചയ്ക്കിടെയുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 8 MPമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നത്. ബോംബ് വച്ചിട്ടുണ്ടെന്ന അജ്ഞാത ഭീഷണിയെ തുടർന്ന് ഫ്രാൻസിലെ ഈഫൽ ടവറിൽ നിന്നും സന്ദർശകരെ ഒഴിപ്പിച്ചു. മുൻകരുതൽ നടപടിയെന്നോണമാണ് സന്ദർശകരെ ഒഴിപ്പിച്ചതെന്ന് ഈഫൽ ടവർ നടത്തിപ്പ് കമ്പനിയുടെ വക്താവ് അറിയിച്ചു. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരി കേസിൽ ബോളിവുഡ് അഭിനേതാക്കളായ ദീപിക പദ്കോൺ, സാറ അലിഖാൻ, ശ്രദ്ധ കപൂർ, രാഹുൽ പ്രീത് സിംഗ് എന്നിവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. സൗദിയിൽ നിന്നും ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്കുമുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയതായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. സൗദിയിലെ ഒട്ടേറെ പ്രവാസി മലയാളികൾക്കും അവധിക്ക് നാട്ടിൽ വന്ന ശേഷം മടങ്ങിപ്പോകാനിരുന്ന പ്രവാസി മലയാളികൾക്കും ഇത് കനത്ത തിരിച്ചടിയാകും. വിചിത്രമായ കാരണം നിരത്തി പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിലും സസ്പെൻഷൻ ഓർഡറിൽ കമ്മീഷണർ തന്നെ മോശമായി ചിത്രീകരിച്ചെന്ന ഗായികയുടെ പരാതിയിലും IG തലത്തിൽ അന്വേഷണത്തിന് തുടക്കമായി. അതേസമയം മാധ്യമങ്ങളോട് പ്രശ്നം പങ്കുവച്ചതിനെതിരെ പോലീസുകാരന് വീണ്ടും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നാണ് സൂചന. ടൈം മാഗസിന്റെ 2020 ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇടം നേടി ഷഹീൻ ബാഗ് സമരത്തിന്റെ മുഖമായ 82-കാരിയും. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ 100 ദിവസത്തിലേറെ നടന്ന പ്രതിഷേധത്തിന്റെ മുഖമായിരുന്നു ഷഹീൻ ബാഗിലെ മുത്തശ്ശിമാരിലൊരാളായ ബിൽക്കീസ്. കോഴിക്കോട് വയനാട് യാത്രയ്ക്ക് താമരശ്ശേരി ചുരം റോഡിന് ബദലായി തുരങ്കപാത നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആനക്കാംപൊയ്യിൽ നിന്ന് കള്ളാടി വഴി മേപ്പാടിയിലെത്തുന്ന ഈ പാതയ്ക്ക് 7.82 km നീളമുണ്ടാകും. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾക്ക് ദുബായിൽ 15 ദിവസത്തെ വിലക്ക്. ദുബായിലേക്കോ തിരിച്ചോ എക്സ്പ്രസ് സർവീസ് നടത്തരുതെന്ന് സിവിൽ ഏവിയേഷൻ അധികൃതർ അറിയിച്ചു. ഊൾവറാപ്റ്റൺ വാണ്ടറേഴ്സിന്റെ പോരാട്ട വീര്യത്തെ മറികടന്ന് മാഞ്ചസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പുതിയ സീസണിൽ ജയത്തുടക്കം. 1-3 സിറ്റിയുടെ ജയം. ലോക 1 റാങ്കുകാരൻ നൊവാക്യോക്കോവിച്ചിന് ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം. അർജന്റീനയുടെ ദ്വേഗോ ഷോർട്സ്മാനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു. IBC ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അതിൽ ലൈഫ് മിഷനിലെ ടാസ്ക് ഫോഴ്സിലെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി ആയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്, രമേശ് ചെന്നിത്തല എന്നുള്ള വ്യക്തിയല്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഇത്തരമൊരു വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് MOU കോപ്പി നൽകണമെന്ന് പറഞ്ഞിട്ട് നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഏതാണ്ട് 1.5 മാസത്തോളമായി കാത്തിരിക്കുകയാണ്. ഇനിയും കാത്തിരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. തന്നെയുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ നിരവധി കേസുകളും വഴക്കുകളും ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഇനി എന്നെ സാക്ഷിയാക്കാനോ മൊഴിയെടുക്കാനോ ഉള്ള അവസരം ഉണ്ടാക്കാനോ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഈ തെറ്റായ സമീപനത്തിൽ പ്രതിഷേധിച്ച് ഞാൻ ലൈഫിൻ്റെ ടാസ്ക് ഫോഴ്സിലെ സ്പെഷ്യൽ ഇൻവൈറ്റി എന്ന സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആ പ്രിലിമിനറി എൻക്വയറി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം ഈ വിജിലൻസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അന്വേഷിക്കാൻ കഴിയില്ല. കാരണം എമിറേറ്റ്സ് റെഡ് ക്രസന്റ് UAE പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് CBI അന്വേഷിക്കണമെന്ന് ഞാനിവിടെ വെച്ച് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്.